റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയെടുത്ത കേസിൽ ഇരകളുടെ പരാതിയിലൊടുവിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം എടപ്പാൾ വട്ടംകുളം കൗപ്ര അശ്വതി വാര്യർ, മുക്കം വല്ലതായിപ്പാറ മണ്ണാർക്കണ്ടി എം കെ ഷിജു എന്നിവരുടെ പേരിലാണ് കേസെടുത്തത്. പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായി മുക്കം പോലീസ് ഇൻസ്പെക്ടർ കെ പ്രജീഷ് പറഞ്ഞു. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇരകളുടെ പരാതിയിൽ ഒടുവിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം എടപ്പാൾ വട്ടംകുള കൗപ്ര അശ്വതി വാര്യർ, കോഴിക്കോട് മുക്കം വല്ലത്തായിപ്പാറ മണ്ണാർക്കണ്ടി എം കെ ഷിജു എന്നിവരുടെ പേരിലാണ് മുക്കം പോലീസ് കേസെടുത്തത്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി മുക്കം പോലീസ് ഇൻസ്പെക്ടർ കെ പ്രജീഷ് പറഞ്ഞു. തിരുവമ്പാടി, പൊന്നാനി, ചങ്ങരംകുളം തുടങ്ങി വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ പരാതികളുണ്ട്. അതേസമയം പരാതികൾ പിൻവലിപ്പിക്കാൻ ഇരകൾക്കുമേൽ ചില ഇടനിലക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതായും അറിയുന്നുണ്ട്. കോടതിയിൽ പോയാൽ തുക തിരികെ ലഭിക്കില്ലെന്നും നഷ്ടമായ തുക ഘട്ടംഘട്ടമായി തിരികെ നൽകാമെന്നും പറഞ്ഞ് വശത്താക്കാനാണ് ശ്രമം. പലർക്കും ഇങ്ങനെ ചെറിയ തുകകൾ ലഭിച്ചതായും പറയപ്പെടുന്നു. അതേസമയം തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് വാർത്തകൾ വന്നതോടെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മലബാറിൽ മാത്രം ചുരുങ്ങിയത് 500 പേരെങ്കിലും തട്ടിപ്പിനിരയായതായാണ് പോലീസിൻ്റെ നിഗമനം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റേതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇമെയിൽ ഉപയോഗിച്ചായിരുന്നു വൻ തട്ടിപ്പ്. ചിലർക്ക് സദേൺ റെയിൽവേ ചെയർമാൻ്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകുകയുണ്ടായിരുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥ ചമൻ ചെത്തിയ അശ്വതി വാര്യരാണ് തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം വഹിച്ചിരുന്നത്. എം കെ ഷിജുവായിരുന്നു പ്രധാന ഇടനിലക്കാരൻ. എസ് സി മോർച്ച മുക്കം മണ്ഡലം പ്രസിഡന്റായിരുന്ന ഇയാൾ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസിൻ്റെ ഫോട്ടോ ദുരുപയോഗപ്പെടുത്തിയിരുന്നതായി പാർട്ടി പ്രാദേശിക നേതൃത്വം പറയുന്നുണ്ട്. ഇയാളെ ഇപ്പോൾ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയരുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഷിജു എം കെ മണ്ണാർക്കണ്ടി എന്നയാളെ ബി ജെ പി മണ്ഡലം കോർ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സംസ്ഥാന അധ്യക്ഷൻ്റെ അനുമതിയോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അറിയിച്ചു.